മുസ്ലിം ലീഗ് എന്താ കോൺഗ്രസിന്റെ അടിമകളോ വീടുപണിക്കാരോ ആണോ? ലീഗിന്റെ പച്ചക്കൊടി കോൺഗ്രസ് കൊടിയുടെ കൂടെ കെട്ടരുത് എന്ന് പറയാൻ കോൺഗ്രസിന് എന്താണ് അവകാശം? ആ കൊടി പാകിസ്ഥാനിൽ കൊണ്ടുപോയി കെട്ടിക്കോ എന്ന് പറഞ്ഞാൽ അതിന് രാഷ്ട്രീയപരമായി മറുപടി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ലീഗ് നേതൃത്വത്തിനില്ലേ? ഉണ്ടെന്നാണ് തോന്നുന്നത്. അതല്ല, ഇതൊരു നൊമ്പരത്തിൽ മാത്രം ഒതുക്കി തീർക്കാനാണ് നീക്കമെങ്കിൽ ആ നൊമ്പരത്തെ തടയാൻ ലീഗിൻ്റെ അണികൾ തയ്യാറാവണം. നേതാക്കൾ പോയി കോൺഗ്രസിൻ്റെ പിന്നാമ്പുറത്ത് പണിയെടുത്താൽ മതി, അതിന് അണികളെ കിട്ടില്ല എന്ന് ഉറക്കം വിളിച്ചു പറയാൻ ആർജവമുള്ള ഒരു ലീഗ് പ്രവർത്തകനെങ്കിലും ഇല്ലേ ഇവിടെ? തിരുവനന്തപുരം നഗരത്തിൽ UDF ഉദ്യോഗ സ്ഥലത്ത് കിട്ടിയ മുസ്ലിം ലീഗിൻ്റെ പതാക വലിച്ചെറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞത് പച്ചക്കൊടി നീ മലപ്പുറത്തോ പാകിസ്ഥാനിലോ കൊണ്ടുപോയി കെട്ടിയാൽ മതിയെന്നാണ്. അനുഭവസ്ഥനായ ലീഗ് നേതാവ് വിതുമ്പലോടെ ചാനലിൽ ഈ വിവരം വെളിപ്പെടുത്തുന്നത് കണ്ടപ്പോൾ ലീഗ് നേതാക്കളോട് പുച്ഛമാണ് തോന്നിയത്. ഒരുമിച്ച് നിന്നാലേ ഭാവിയിൽ പഞ്ചായത്ത് ഭരണക്കസേരയിൽ പോലും ഇരിക്കാനെങ്കിലും ചെറിയ സാധ്യതയുള്ളൂ എന്ന ഒറ്റ കാരണത്താൽ പ്രശ്നം രണ്ടു കൂട്ടരും വേഗത്തിൽ പരിഹരിച്ച് കാണും അല്ലേ? എന്നാൽ ഇത് UDFലെ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള തർക്കം എന്നതിനപ്പുറം മറ്റു ചില ഗൗരവമേറിയ യാഥാർത്ഥ്യങ്ങൾ പറയാതെ പറയുന്നുണ്ട്. BJPയുടെ തീവ്ര ഹിന്ദുത്വ നിലപാടിനെതിരെ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി മൃദു ഹിന്ദുത്വ നയം കോൺഗ്രസ് കഴിഞ്ഞ കുറേ കാലങ്ങളായി സ്വീകരിച്ചു വരുന്നതിൻ്റെ ഭാഗമായി മുസ്ലിം വിരുദ്ധത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിൽ വേരുറപ്പിക്കുവാൻ കാരണമായിട്ടുണ്ട്. മുസ്ലിം മതത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചിഹ്നങ്ങളോടും നിറങ്ങളോടും പേരുകളോടും അന്യതാബോധത്തോടുകൂടിയ ഒരു വെറുപ്പ് സംഘപരിവാർ ആശയപ്രചാരണത്തിന്റെ ഭാഗമായി കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയൊരു വിഭാഗത്തിന്റെ പൊതുബോധമായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം. സംഘടനയ്ക്ക് അകത്ത് ഇത് തിരുത്തിക്കുറിക്കുവാനുള്ള പ്രത്യയശാസ്ത്ര വ്യായാമം കോൺഗ്രസിൽ നിലച്ചിട്ട് കാലങ്ങളേറെയായി. പ്രശസ്ത ജർമ്മൻ തത്വചിന്തകൻ വാൾട്ടർ ബെഞ്ചമിൻ പറഞ്ഞതുപോലെ ആപത്തിന്റെ കാലത്ത് മനസ്സിലൂടെ മിന്നിമറയുന്ന ഓർമ്മകളെ കയ്യെത്തിപ്പിടിക്കലാണ് ചരിത്രജ്ഞാനമെങ്കിൽ ബാബറി മസ്ജിദിന്റെ മിനാരങ്ങൾ തകർന്നപ്പോൾ കോൺഗ്രസ് കൈക്കൊണ്ട നിലപാട് കയ്യെത്തിപ്പിടിക്കാതിരിക്കാനാകില്ല. എനിക്ക് മറക്കാനാകില്ല, പക്ഷേ പൊറുക്കാനാകും എന്ന് ചരിത്രത്തിൽ ശരിക്കും പ്രയോഗിച്ച മണ്ടേലെ പോലെ 2019 മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മതനിരപേക്ഷ മനസ്സുകൾ BJP വീണ്ടും അധികാരത്തിൽ വരാതിരിക്കുവാൻ കോൺഗ്രസ് ഏക ആശ്രയമെന്ന തെറ്റായ പ്രചാരണത്തിൽ പെട്ടുപോയി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മതനിരപേക്ഷ മനസ്സുകൾ പോളിംഗ് ബൂത്തിൽ എത്തിയപ്പോൾ മഹാനായ മണ്ടേല പറഞ്ഞതുപോലെ കോൺഗ്രസ് ചെയ്തത് മറന്നില്ലെങ്കിലും താൽക്കാലികമായി പൊറുത്തു. പിന്നീട് കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാടുകൾ ഘോഷയാത്ര പോലെ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി. കോൺഗ്രസിന്റെ ദേശീയ ഭാരവാഹികൾ, കേന്ദ്രമന്ത്രി, മുഖ്യമന്ത്രി എന്നീ പദവികൾ അടക്കം അലങ്കരിച്ച കോൺഗ്രസ് നേതാക്കൾ BJPയുടെ തിണ്ണയിൽ ക്യൂ നിന്ന് അംഗത്വം സ്വീകരിക്കുന്നത് നമ്മൾ കണ്ട കാഴ്ചയാണ്, ഇപ്പോഴും കാണുന്ന കാഴ്ചയാണ്. കോൺഗ്രസിൽ ഭൂരിപക്ഷം വരുന്ന മതനിരപേക്ഷവാദികൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടിൽ മനനൊന്ന് ശബ്ദമൊന്ന് പുറത്ത് കേൾപ്പിക്കാനാകാതെ മനസ്സിൽ പൊട്ടിപ്പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് UDF പൊതുയോഗത്തിൽ പച്ച നിറത്തിലുള്ള കൊടി കണ്ട് ഹാലിളകി അത് മലപ്പുറത്തോ പാകിസ്ഥാനിലോ നാട്ടിയാൽ മതിയെന്ന് മുസ്ലിം ലീഗ് നേതാവിനോട് പറഞ്ഞ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഒരു വ്യക്തിയല്ല, പ്രതീകമാണ്. ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഗ്രസിച്ചിരിക്കുന്ന വർഗീയ അതിപ്രസരത്തിൻ്റെയും ന്യൂനപക്ഷ വിരുദ്ധതയുടെയും പ്രതീകമാണ്. ഇത് ആദ്യം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ യോഗത്തിലാണ് തുടങ്ങിയത്. അന്ന് മുളയിലേ നുള്ളിയിരുന്നുവെങ്കിൽ ഇന്ന് വീണ്ടും ഇത് ആവർത്തിക്കില്ലായിരുന്നു. മലപ്പുറത്ത് കോൺഗ്രസിൻ്റെ കൊടി കെട്ടാതെ UDF പരിപാടികൾ നടക്കാൻ ലീഗ് തയ്യാറാവുമോ? ഇല്ല, ഒരിക്കലുമില്ല. മുസ്ലിം സമുദായത്തിൻ്റെയും സമൂഹത്തിൻ്റെയും അട്ടിപ്പേറവകാശം തങ്ങൾക്കാണെന്ന് സ്വയം വിശ്വസിക്കുന്ന മുസ്ലിം ലീഗ് ഇതിനെ നിരസാരവൽക്കരിച്ച് കണ്ടില്ലെന്ന് നടിക്കുന്നത് ലീഗ് അണികളുടെ മനസ്സിനെ വ്രണപ്പെടുത്തുകയാണ്. ഓർമ്മ വേണം.